ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബോസ് ടോക്സ് ഇത് രാജാ സാഹിബിന് എന്റെ എല്ലാ ആശംസയും. ഉഷാറാണ്. ഹലോ, ഹായ്, നമസ്കാരം, നമസ്തേ, ഞാൻ അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാ സാഹിബ്. നമ്മുടെ ഏതൊരു ആഗ്രഹവും സാക്ഷാത്കരിക്കാനാകും, അത് പിന്തുടരാനുള്ള ധൈര്യമുണ്ടെങ്കിൽ. വെൽക്കം ടു ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ്. അപ്പോൾ നമ്മൾ ഇതുവരെ എസ് ബി ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് ഓഫീസിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി എസ് ബി കുടുംബത്തിലേക്ക് വരികയാണ്. ഭാര്യ വന്നിട്ടുണ്ട്. ഭാര്യയുടെ പേര് പറയും. ലീലാമ്മ. ലീലാമ്മ, ഈ വീട്ടിന്റെ വിളക്കെന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മോൻ പഠിച്ചു വെച്ചേക്കുന്ന ഇവിടുന്ന് മാതാപിതാ ഗുരു ദൈവം, ഇപ്പോഴും ഗൂഗിൾ ദൈവം എന്നൊക്കെ. പക്ഷെ അമ്മ എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് അതുപോലെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് അവരുടെ ആതിഥേയം അവര് വളരെ കൃത്യമായിട്ട് അവര് വിളമ്പി തന്നു. തീർച്ചയായും. പിന്നെ നമുക്ക് മനോഹരമായ ഒരു മീൽസ് ഒക്കെ റെഡിയാക്കി. നമ്മളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഗംഭീരമായി. നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതുപോലെ തന്നെയാണ് മക്കളും അവരും ഒക്കെ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഒരു കെമിസ്ട്രിയാണ് അവര് തമ്മിൽ. ജീവിതത്തിൽ നമുക്ക് സമ്പത്തുള്ളത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യം. കുടുംബത്തിലാണ് നമുക്ക് ആദ്യം സന്തോഷം ഉണ്ടാക്കേണ്ടത്. തീർച്ചയായിട്ടും. അവിടെ നിന്ന് ബേസ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് അങ്ങനെ അറ്റം വരെ നിലക്കും. ആ പരമ്പരയുടെ തന്നെ അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് അവർ ഇവരൊക്കെ അവരും അത് തന്നെ കണ്ടാറുണ്ട്. അപ്പൊ എന്റെ മക്കളെന്ന് മാത്രമല്ല, എന്റെ അനിയന്മാരുടെ മക്കളാണെങ്കിലും ഇപ്പൊ എല്ലാ ഇപ്പൊ ഇവരെ ഇപ്പൊ അലഞ്ച് അവിടെ ചെന്ന് കഴിഞ്ഞാല് ഇതെല്ലാവരും കൂടി കൂടി അവനെ പൊതിയും. കാരണം ഇവനെ മറ്റു മൂത്തയാളവനാണ്. പിന്നെ ഇവനോട് അത് കളിതമാശ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവനെ എല്ലാരും കൂടെ പൊതിയും. പിന്നെ ഇവന്റെ കൂടെയാണ് എല്ലാരും ഇരുന്ന് ഇവനെ പോയി ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ കളിയാക്കി. ചേട്ടൻ പിള്ളക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് പോലെ സഹചേട്ടന്റെ വീട്ടില് ഈ പറഞ്ഞ പോലെ സഹചേട്ടനാണല്ലോ മൂത്തത്. പുള്ളിയുടെ വാക്കിന് അല്ലേ അത് ഒരു വാല്യൂ ഭയങ്കരമായിട്ട് കൽപ്പിക്കുന്ന ആദ്യം കഴിക്കും പിന്നെ മധുരി എന്ന് പറഞ്ഞു. ഉടനെ കല്യാണം കഴിക്കാൻ പോകുന്ന കേട്ടോ നാണോ പെണ്ണാണല്ലൊക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞോ അല്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോ എങ്ങനെയായിരിക്കും പോകുന്നത്? ഒരു ജസ്റ്റ് ഒരു റിഹേഴ്സൽ കാണിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അല്ല, ചായം കൊണ്ട് ഞാനിപ്പോ പെണ്ണായിട്ട് വരികയാണെങ്കിൽ നമ്മള് ചേട്ടാ ചായ അപ്പൊ എങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ ഒക്കെ കൊടുക്കുന്നത്? എക്സ്പ്രഷൻ അപ്പൊ ഇങ്ങനെ തല കുത്തിയൊക്കെ ഇങ്ങനെ ഒരു നോട്ടം നോക്കത്തില്ല. ഭാവി നോക്കണ്ട, ആ നോട്ടത്തിലിരിക്കുക. ഞങ്ങള് ദുബായില് ചെന്ന സമയത്ത് ഇപ്പം അപ്പൊ ഞങ്ങള് നാലുപേരും കൂടെ പോയി. അപ്പൊ പെണ്ണ് നല്ല കുഴപ്പമില്ല, നല്ല കുഴപ്പം. അപ്പം ഞങ്ങള് റെസ്റ്റോറന്റ് അപ്പൊ ഞങ്ങള് റെസ്റ്റോറന്റ് വെച്ച് മീറ്റ് ചെയ്യണം. അപ്പൊ റെസ്റ്റോറന്റ് വെച്ച് മീറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരുടെ കാര്യങ്ങൾ സംസാരിച്ചു. പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ മാറി നിൽക്കാം. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഒരു രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ്, അഞ്ച് മിനിറ്റ്, പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വിളി. ഇത് തിരിച്ചു വിളിയില്ല, ഇത് ഭയങ്കര സംസാരം. ഉള്ളി മൊത്തം പരമ്പര മൊത്തം പരിശോധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ലീല പറഞ്ഞു താങ്കൾ സഹിച്ചാ നമുക്ക് അകത്ത് കയറാം. അങ്ങനെ ഞങ്ങള് രണ്ടു കഴിവ് അകത്ത് കയറി. കോളേജ് ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫ് നമ്മള് ബാംഗ്ലൂർ. ബാംഗ്ലൂര് ശരിക്കും പറഞ്ഞ വൈബാണല്ലോ. അടിച്ചു പൊളിച്ച് ബാംഗ്ലൂരിലല്ല, കുറച്ച് ദൂരെയാണ്. ശരി, ബാംഗ്ലൂർ പറയാം, ബാംഗ്ലൂർ ഒരു ബന്ധവുമില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചേഴ്സും എല്ലാം ഒരു ഭംഗി, ഒരു നേച്ചർ ഭംഗി, നമ്മള് നല്ല രസം. പക്ഷെ ഐ വാസ് എൻജോയിങ് എത്ര ഇയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ? നാല് വർഷം. ഇപ്പൊ അടുത്ത ബിസിനസിന്റെ പരമ്പര ഏറ്റെടുക്കേണ്ട ആളാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ആദ്യത്തെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയപ്പാടുകയും തോന്നുന്നുണ്ടോ? പക്ഷെ ബൈ ദ റൂട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു. 7 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് അഫ്രൈഡ് ഒന്നുമില്ല. പക്ഷെ
അതിനെ നമ്മൾ വളർത്താൻ നോക്കണം. നമ്മൾ എന്തൊക്കെയാണ് പുതുമയെ കൊണ്ടുവരേണ്ടത്, പല കാര്യങ്ങൾ കൊണ്ടുവരണം. ആക്ച്വലി ഇപ്പൊ നമ്മള് നോക്കണത് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സർവീസ് മാത്രം നോക്കുന്നു. അപ്പൊ നമ്മള് ഇനി മുതൽ ഫാക്ടറി തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മള് അപ്പൊ മെയിൻ ഇവിടെ സൗദി അറേബ്യ ഇതുവരെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടില്ല. നമ്മുടെയാണോ അതോ ഇതുപോലത്തെ ബിസിനസ് തുടങ്ങിയിട്ട്? ഈ കൂളിംഗ് സിസ്റ്റം തന്നെ നമ്മൾ തുടങ്ങാൻ തന്നെ നമ്മൾ നോക്കണേ. ആ പ്രോസസ് ഫസ്റ്റ് ലെറ്റ്സ് ഗോ ഫോർ കൂളിംഗ് സിസ്റ്റം, ചില്ലർ, അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ മെയിൻ വരുമ്പം ഇപ്പം കുഴപ്പം പറഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡോ USA മെയ്ഡോ ആകുമ്പോൾ അവർക്ക് അറിയില്ല ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ് എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് വളർത്താൻ പറ്റിയ ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ മിഡ് ഈസ്റ്റ് തന്നെ. അപ്പം നമ്മൾ മാത്രല്ല, നമ്മുടെ കസ്റ്റമർ എന്താ ഫീനിനെ ഫേസ് ചെയ്യുന്ന എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് പുതുമയെ കൊണ്ടുവരണം നോക്കണം. അത് അവരെന്ത് പറഞ്ഞാൽ അവർ കഷ്ടപ്പെടും. പറയാ നമ്മൾ അവർ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു നമ്മളും വിചാരിക്കണം, അവർ നമ്മൾ അവരുടെ പൊസിഷനെ ചിന്തിക്കണം, അവർ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പൊ അത് മുതൽ ഉണ്ടോ ഇല്ലയോ അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ആ ചിന്ത കൊണ്ട് അപ്പം ആ ചിന്തയെ കൊണ്ടുവരുമ്പം കസ്റ്റമർ കൂടുതൽ വരും, നമുക്ക് അവരോട് ഈ ഐഡിയ സ്വീകരിച്ചിരിക്കുന്നോ? സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. സമ്മതമാണോ? സമ്മതമാണോ? ഇപ്പം മറ്റേയാളിലേക്ക് വരികയാണ്. ഇനി അച്ഛൻ നിർത്തി വെച്ചിരുന്ന തുടങ്ങാനുള്ള കാര്യങ്ങൾ, ഇപ്പം അച്ഛൻ്റെ കൂടെ ഓരോ ബിസിനസ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 7 മന്ത്സ് ആയിട്ട് ജോലി കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി മോൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്? ഞാൻ സർവീസിലേക്ക് വന്നത് അപ്പനെ കണ്ടിട്ടാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് എങ്ങനെയാണ് ഈ സർവീസ് കമ്പനിയെ ഓടിക്കുന്നത്, എങ്ങനെയൊക്കെ ഓടിക്കാം, എങ്ങനെയൊക്കെ ഓടിക്കാതിരിക്കാം എല്ലാം ഞാൻ കണ്ടു വളർന്നു. അപ്പം എനിക്ക് ബാക്കിലൊരു ബേസ് ഉണ്ട്. ഞാൻ ആ ബേസിൽ നിന്നാണ് കളിക്കുന്നത്. ജനിച്ചു വീണപ്പോഴേ കാണുന്ന ബിസിനസ്സാണ് അച്ഛൻ, പിന്നെ കണ്ടുപിടിച്ച ബിസിനസ്സാണ്. അപ്പൊ അതിന്റെ മൊത്തത്തില് അറിയാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. പല കാര്യങ്ങൾ വെയിറ്റിംഗ് ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു വള്ളം തുഴഞ്ഞ് ഇനി അത് വലിയൊരു ഹൗസ് ബോട്ടായി അങ്ങനെ ലെവൽ ലെവൽ ഇങ്ങനെ ഓരോ ലെവലിലേക്ക് എത്തിക്കണം അല്ലേ? ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ പാർട്ട് ഓഫ് നമ്മൾ ഭാഗം. പക്ഷെ നോട്ട് എയർ കണ്ടീഷൻ. നമ്മുടെ പ്ലാൻ SP ഷുഡ് ബി ഓൾ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പം ചിലപ്പം ചിലവര് ടെക്സ്റ്റൈൽ പോകും, ചിലവര് ഓട്ടോമൊബൈൽസ് പോകും, ചിലവര് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ നമ്മളാണ് കൂടുതൽ. ഇപ്പൊ എഞ്ചിനീയറിംഗ്, ഐ എം ഫോർലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഞാൻ വണ്ടിയിലെ ബ്രാൻഡിനാണ്. ഞാൻ ഇപ്പൊ നിങ്ങള് കാണാത്ത 2 വണ്ടികൾ ഞാൻ മോഡിഫൈ ചെയ്ത് കുറിച്ച് കിട്ടി. വണ്ടി എന്റെ കൈ കിട്ടിയത് ഞാൻ നമ്മുടെ വണ്ടി മാത്രമാണ്, വേറെ ആരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വേറെ. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ പണ്ടത്തെ വണ്ടി ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി ആരും ചെയ്യാത്ത പരിപാടി ഞാൻ ചെയ്തു, ആരും ചെയ്യാത്ത പരിപാടി ഞാൻ ചെയ്തു. ആ ചെയ്ത പരിപാടിയിൽ എല്ലാവർക്കും മനസ്സിലാവേണ്ടത് അത് എന്റെ വണ്ടിയാണ്. അപ്പൊ തന്നെ പിടിക്കും, സിഗ്നേച്ചർ കാരണം അത് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിഗ്നേച്ചർ ആയിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ഓട്ടോമൊബൈൽ പ്രാർത്ഥനയായിരുന്നു. പക്ഷെ പപ്പ ഈ ഫീൽഡ് ഞാൻ ജനിച്ചു വളർന്നു, പ്ലസ് ഞാൻ എഞ്ചിനീയറിംഗ് ഇന്റേൺഷിപ്പ് ചെയ്ത് ഈ യോർക്കിലാണ്. അപ്പൊ എനിക്ക് ആ ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഐ ഹാഡ് എക്സ്പീരിയൻസ്, സോ അത്രയും ക്ലിക്ക് ആയി വന്നു. അപ്പൊ ഓട്ടോമൊബൈൽ വിൽ ബി കമ്മിങ് ആ സൈഡ് ഫ്യൂച്ചർ. അത് ഞാൻ പറഞ്ഞ ഒരു വിഷനാണ്, നമ്മുടെ ഭാവിയിൽ ഒരു വിഷനുണ്ട് തോർക്കാനായിട്ട്. അപ്പം പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്താണ്? നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ആണ്. അപ്പൊ അതിനകത്ത് അവര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അലന്റെ കാര്യം പറഞ്ഞതുപോലെ അവൻ ഓട്ടോമൊബൈൽ വാസ് ഈസ് ക്രേസ്. അപ്പൊ അത് പക്ഷെ നമുക്ക് വിൽ ടേക്ക് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, ഇന്നിപ്പോ നമ്മൾ ആ ഒരു ലെവലിലോട്ട് ആയിക്കഴിഞ്ഞു. നമുക്ക് ഓട്ടോമൊബൈൽ വേണമെങ്കിൽ ഓട്ടോമൊബൈൽ, എയർ കണ്ടീഷൻ വേണമെങ്കിൽ എയർ കണ്ടീഷൻ, ഇതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നതിന്റെ അണ്ടർ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് അങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം പിന്നെ എഡ്യൂക്കേഷൻ ആണ്. ഇവരൊക്കെ സംബന്ധിച്ച് ഹയർ എഡ്യൂക്കേഷൻ അമേരിക്കയിൽ പോകണം അല്ലെങ്കിൽ കാനഡയിൽ പോകണം വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. നമുക്കതിപ്പോ നമ്മളെ ബിസിനസ്സിൽ കൂടെ നമ്മളെ സംബന്ധിച്ച് ഒട്ടേറെ ട്രെയിനിങ്ങൾ വരുന്നുണ്ട്. അതുപോലെ വി ഹാവ് ടു ഗോ ട്രാവൽ, വി ഹാവ് ടു ട്രാവൽ. ഓരോ യാത്രകളും നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുക. പിന്നെ അടുത്തത് അലൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മളിപ്പോൾ അവരെ ഇപ്പൊ ഉദാഹരണമായിട്ട് പണ്ട് ഞങ്ങൾ 6 പേരുള്ള ഒരു
കുടുംബമായിരുന്നു. ഇന്നിപ്പോ അത് വളർന്നു. ഇപ്പൊ അവനിപ്പോ പറഞ്ഞ പോലെ അവന്റെ കസിൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ടെക്സ്റ്റൈൽ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് എഞ്ചിനീയറിംഗ് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഫാഷനിലായിരിക്കും താല്പര്യം, ചിലർക്ക് ഇപ്പം ഹൈപ്പർ മാർക്കറ്റുകളായിരിക്കും, അവർ ടൗൺഷിപ്പ് പ്ലാനിങ് ആയിരിക്കും, ആർക്ക് എന്തിനാണ് താല്പര്യം, അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു ഫേമായിട്ട് നമ്മൾ ഇന്ന് മാറിക്കഴിഞ്ഞു. ദൈവാനുഗ്രഹമുണ്ട്. അപ്പം പലതുള്ളിപ്പെരുവെള്ളം. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഫാദർ കാണിച്ചെന്ന വഴിയിലൂടെ ഞങ്ങൾ വന്നു. ഇനി ഞങ്ങൾ കാണിച്ച വഴിയിലൂടെ അവരും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയില്ലേ, നമ്മൾ ഇത് ഒരു നമ്മൾ കാണാത്ത ഒരു വലിയൊരു വിഷൻ, നമ്മുടെ മുന്നിലോട്ടുള്ള വിഷൻ, ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാം പോസിബിൾ ആവുകയും സാധാരിക്കും. നമ്മുടെ യൂണിറ്റി ഇസ് സ്ട്രെങ്ത്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന ആ ഒത്തൊരുമയും ആ സ്നേഹവും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിനോടൊപ്പം സ്നേഹവും വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്റെ സ്നേഹസമ്പന്നയായ ഒരു അമ്മയോട് ഇരിപ്പുണ്ട്. അടുക്കള വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ? എല്ലാം ഇവര് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് സംസാരിക്കണ്ടേ? അല്ല, ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു സേവനമാണ്. അപ്പൊ അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനും കൂടിയാണ്. പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പാസ്സായാലേ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടും. അപ്പോഴും ശരിയായില്ല, പിന്നെ ബി എസ് സി കെമിസ്ട്രി എടുത്ത് ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കാണ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടും. മാഞ്ഞുപോയി ഫൈനൽ ഇയർ. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രാർത്ഥന അന്തരീക്ഷവും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. വീടിന്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതിദത്തമായി ഒരുപാട് പച്ചിലകൾ, ചെടികൾ, പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, കിളികളുടെ ഒക്കെ ശബ്ദവും, പിന്നെ നല്ല നല്ല മീനുകൾ, നല്ല ഗംഭീരമായ ഒരു ഫിഷ് ടാങ്കും, അതുപോലെ ഇതിനെല്ലാം എങ്ങനെ സംരക്ഷിക്കുന്നു, ഇതിനോട് ഈ കെയറിങ്, ഈ നമ്മളീ പറഞ്ഞ സേവനം അവിടെ എല്ലായിടത്തും എത്തിപ്പെടുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിന് കണ്ട ഒരു പ്രത്യേക ക്വാളിറ്റി എന്തായിരുന്നു? ഇപ്പോഴും ലവിങ്ങനല്ലേ നിങ്ങള് തമ്മിൽ? ഇപ്പോഴും ലവിങ്ങനല്ലേ? പിണക്കൊക്കെ ഉണ്ടാകാറുണ്ട്, ചെറിയ തല്ലുപടിയൊക്കെ ഉണ്ടാകാറുണ്ട്. തട്ടി മുട്ടി അല്ലേ? അതെ അതെ, ഒരു തട്ട് ഒരു മുട്ട് ഒരു സ്നേഹം. ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? ഇരാമേ, ഇദ്ദേഹം ഓരോ പ്രാവശ്യം ഓരോരോ അവാർഡുകൾ അച്ചീവ്മെന്റും ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ പുള്ളി ഒരു അവാർഡ് മേടിച്ചോണ്ടാ വന്നത്. അപ്പം ഇങ്ങനെ മേടിക്കുമ്പോ പിന്നെ അഭിമാനം തോന്നാറില്ല? അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഓരോ നിമിഷങ്ങളാണ്. ഞങ്ങള് ഒന്നുമില്ലാതെ ഞങ്ങൾ തുടക്കം, ഞങ്ങളെ ഇത്ര ഉയർത്തിയ ദൈവമാണ്. ഞങ്ങളുടെ ഒക്കെ ഹാർഡ് വർക്കും പിന്നെ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ കഷ്ടപ്പാടൊന്ന് കുറയ്ക്കണം, സഹിച്ചാണ്ട് നല്ല ജോലി കിട്ടിയായിരുന്നു. എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് സൗദിയുടെ ഒരു കമ്പനിയിലായിരുന്നു, അൽഗസൈബി കമ്പനി. അവിടുന്നാണ് കല്യാണം കഴിഞ്ഞ് മോനുണ്ടായ ആ വർഷമാണ് സഹിച്ചാൻ എനിക്ക് ഓർമ്മിക്കുന്നത്. പിന്നെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അവിടുന്ന് പിന്നെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനൊക്കെ ദൈവത്തിനോട് എന്നും ഞാൻ നന്ദി പറഞ്ഞു. ഉയർത്തിയതിന് ഇപ്പോഴും ഇപ്പോഴും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട് സഹിച്ചാൻ്റെ ആ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോ എന്റെ സപ്പോർട്ടും പുഷിങ്ങും ഉണ്ട് കൂടെ കൂടെ പ്രാർത്ഥനയും. അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പം എത്രത്തോളം യഹോവ സഹായിച്ചു, അത്രത്തോളം നീ എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, എത്രത്തോളം യഹോവ സഹായിച്ചു. വൈഫ് ബിസിനസ്സിൽ സഹായിക്കുന്നുണ്ടോ എന്തെങ്കിലും മറ്റേ കാര്യം? വൈഫ് ബിസിനസ്സിൽ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ട്. ഷീസ് എ ഫുൾ സപ്പോർട്ടിങ് ഫോർ എവരിത്തിങ്. കാരണം ഞാൻ പലപ്പോഴും പറയും ബിസിനസ്സിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഞങ്ങളുടെ എംപ്ലോയീസിൽ എന്നെക്കാളും ഇഷ്ടം പുള്ളിക്കാരിയാണ്. ഷീ നോ ഹൗ ടു, അല്ലെ, ഇവന് ഒരു അസുഖം വന്നാൽ ചിലപ്പം അവ ലീലമ്മ വിളിക്കാറ്. അതേപോലെ തന്നെ അവര് എൻഗേജ് ഇപ്പൊ ചില എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഇപ്പം മെൽബിൻ എന്ന് പറഞ്ഞാൽ മമ്മി എന്നേ വിളിക്കുള്ളൂ. കാരണം അത്രയും ഒരു എമ്മയല്ലേ, ഒരു ഒരാളെ ചമ്മയില്ല, അവര് പ്രത്യേക ഒരു കഴിവാണ്. അല്ല, ഒരു ഒരു മമ്മി കെയർ ആണ്, മമ്മി കെയർ ആണ് എല്ലാവരും. രണ്ടുപേരും കേട്ടോ, രണ്ടും ഒരാളെ മാത്രം, നിങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ അവിടെ ഓരോരുത്തരും പ്രത്യേകം എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്നേഹമുണ്ട്. അവര് വെറുതെ ജോലി ചെയ്യല്ല, ജോലിയോടൊപ്പം ഒരു ആത്മാർത്ഥതയും കൂടെ അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് കാരണം ഈ നിങ്ങളുടെ ഒരു സ്നേഹം അവരിലെല്ലാം ഇങ്ങനെ പടർന്നു കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അച്ചീവ്മെന്റുകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് 1, 2, 3, 4 എന്നിങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്നു വരട്ടെ എന്ന് ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നമ്മളെ ബോസ് ടോക്സിൽ
വന്ന് ഞാൻ നമ്മളൊരു സ്വന്തം ഒരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു ഫീല് തോന്നിയ ഒരു എപ്പിസോഡായിരുന്നു എനിക്കിത്. കാര്യം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്, എനിക്ക് ചുമ ഉണ്ടായിരുന്നു, ചുമയ്ക്ക് വരെ മരുന്ന് ഇവിടെ വന്നു, നല്ല ഉഗ്രൻ ചുക്ക് കാപ്പി, അത് ലീലാമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ച് കുടിച്ചപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു കുറവുണ്ട്. അപ്പം നമ്മളുടെ ഈ സ്നേഹം ഇതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ബോസ് ടോക്സ് വിത്ത് രാജാസാഹിബ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.